He's a psychopath. എങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നത് ആ ഭ്രാന്തനെയാണ്. A mad man. ഞാൻ ചെയ്ത ശരികളിൽ തെറ്റുകളുണ്ട്. എന്റെ തെറ്റുകളിൽ ശരികളും. മൂന്ന് സിനിമകൾ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നിത പിള്ളയാണ് എൻ്റെ ഒപ്പമുള്ള. ഹായ് നിത, പാപ്പൻ ഇറങ്ങി കഴിഞ്ഞു. അപ്പം ഇത് നീതയുടെയും കൂടെ സിനിമയാണെന്നാണ്, സുരേഷ് ഗോപി സാറിനൊപ്പം തന്നെ ഇത് നീതയുടെയും കൂടെ സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത്, കണ്ടവരെല്ലാവരും പറയുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തില്? അതങ്ങനെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓബ്വിയസ്ലി പാപ്പൻ എൻ്റെയും കൂടെ സിനിമയാണ് ഇൻ എവറി വേ. അത്രയും ഐ ബീൻ ഇൻ ദിസ് വിത്ത് ഓൾ മൈ ഹാർട്ട്. അത് പ്രേക്ഷകരും കൂടെ അത് പറയുന്ന കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പം നീതയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലായത് നന്നായി ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം കുംഫു മാസ്റ്ററിന് വേണ്ടി 1 ഇയർ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തതിനാണ് സിനിമ ചെയ്തത്. അപ്പം ഈ പാപ്പനിലേക്ക് എത്തിയപ്പോൾ ഒരു IPS ഓഫീസർ എന്ന നിലയിൽ വരാനായിട്ട് എന്തൊക്കെ ഹോംവർക്കാണ് ചെയ്തത്? ഹോംവർക്ക് അതിപ്പോൾ ഒരു മൂവി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഹോംവർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാപ്പന് വേണ്ടി ഞാൻ ഒരു IPS ഓഫീസറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, DGP അജീത ബേഗം മാം, അതുപോലെ മാമിൻ്റെ ഹസ്ബൻഡ് സതീഷ് കുമാർ സർ. അപ്പോൾ സതീഷ് സാറിനെയും മാമിൻ്റെയും കൂടെ എനിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുപോലെ മാമിൻ്റെ ത്രൂ ഹർ എന്താ പറയുന്നത്, ഐ കുഡ് മീറ്റ് IPS ട്രെയിനീസ്, ഓഫീസർ ട്രെയിനീസ്. അപ്പോൾ അവർ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ചാൻസ് കിട്ടി. അതുപോലെ മാമിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഇൻറ്ററാക്ഷൻ, ലൈക്ക് ഷീ ഈസ് ആൻ IPS ഓഫീസർ, അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഒരു ഓഫീസറും പെരുമാറുക, അങ്ങനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ അതല്ലാണ്ട് കുറേ സീരീസും ഷോസും അല്ലെങ്കിൽ മൂവീസും എല്ലാം റെഫറൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റെഫറൻസ് ആരായിരിക്കും ചെയ്തത്? അങ്ങനെ ഒരാളായിട്ടല്ല, ഓബ്വിയസ്ലി സുരേഷ് സാറിൻ്റെ കുറേ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട് നാച്ചുറലി, ബിക്കോസ് മലയാളികൾക്ക് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന ആക്ടറാണ്. അതല്ലാണ്ട് വാണി വിശ്വനാഥ് മാമിൻ്റെ മൂവീസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഹോളിവുഡിലെ കുറേ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ നിന്ന് എന്തൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തോന്നും എനിക്ക് അറിയില്ല. വളരെ നന്നായിട്ട് തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി, അത് ഞാൻ ചെയ്ത ഹോംവർക്കിന് അതിനൊരു റിസൾട്ട് വന്നു എന്ന് അറിയുന്നില്ല, സന്തോഷമുള്ളു. പക്ഷേ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാം. ഒരാൾ ഇപ്പോൾ ജോഷി സാറിനെ പോലെയുള്ള ഒരു ഡയറക്ടർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും വെയിറ്റേജ് ഉള്ള ഒരു ക്യാരക്ടർ തരുമ്പോൾ മാക്സിമം വി ക്യാൻ ഡു ഇസ് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവുക, എത്രത്തോളം പറ്റുക അത്രത്തോളം പ്രിപ്പയർ ചെയ്യുക. അത് ഞാൻ ട്രൈ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാൻ. മൂന്നാമത്തെ ചിത്രം അദ്ദേഹത്തെ പോലുള്ള ലെജൻഡിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിത ഇതിലോട്ട് എത്തുന്നത്, പാപ്പനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? പാപ്പനിലേക്ക് ഞാൻ എത്തുന്നത് എന്നെ പ്രൊഡ്യൂസർ ഡേവിഡ് സാറ് വിളിക്കുമ്പോഴാണ്. അത് സാറ് വിളിച്ചിട്ട് പറഞ്ഞത് ജോഷി സാറ് എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് വിളിക്കുന്നതെന്നാണ്. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കോൾ. പിന്നെ ഞാൻ സാറിനെ മീറ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് കേട്ടു, ഷാൻ എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ദാറ്റ് വാസ് ദ കിക്ക് സ്റ്റാർട്ട്. അപ്പം ഈ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ സംവിധാനത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനെ എന്തൊരു ഇൻഹിബിഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പേടിയല്ല, എനിക്ക് ഇറ്റ് വാസ് വെരി, എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, അൺഇമാജിനബിൾ ആയിരുന്നു. അതെ അതെ, ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോഴും ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് ആസ് എൻ എക്സ്പീരിയൻസ്ഡ് ആക്ടർ, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ട് സിനിമ മാത്രം ചെയ്ത് എന്നെ സാറ് വിളിക്കാൻ, നമ്മുടെ സീനിയർ മോസ്റ്റ് ഡയറക്ടർ, ഓക്കെ, ലെജൻഡറി ഡയറക്ടർ നമ്മളെ വിശ്വസിച്ചൊരു ക്യാരക്ടർ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അതിന് വിളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ഫോർ ആൻ ആക്ടർ ലൈക്ക് മീ. ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു അൺഎക്സ്പെക്ടഡ് കോൾ ആയിരുന്നു അല്ലേ ജോഷി സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പം ഷൈൻ സാർ, അതായത് രണ്ട് സിനിമയും എബ്രിൻ ഷൈനിൻ്റെ ഒപ്പമാണ് നിത വർക്ക് ചെയ്തിരുന്നത്, അപ്പം അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ആ ഷൈൻ സാർ വാസ് വെരി ഹാപ്പി ഫോർ മീ. സാറ് പറഞ്ഞു അത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, എന്തായാലും അത് ചെയ്യണം, ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. പിന്നെ സാറ് വൺ ഓഫ് ദ തിങ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് DGP അജീത ബേഗം മാമിൻ്റെ നമ്പർ കിട്ടിയത്. സോ ദാറ്റ് വേ ഹീ ഹെൽപ്ഡ് എനിക്ക് കണക്ട് ചെയ്യാൻ, മാമിനെ മീറ്റ് ചെയ്യാനൊക്കെ. ആ നമ്പറൊക്കെ സാറാണ് എനിക്ക് തന്നത്. പെട്രോളിയം എഞ്ചിനീയർ ആക്കിയായിട്ട് പിന്നെന്താ, അത് എങ്ങനെയാണ് പൂമരത്തിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു അത്? ഓഡിഷൻ വഴിയാണ് എത്തിയത്.
ഞാൻ കാസ്റ്റിംഗ് കോൾ കണ്ട് അങ്ങനെ ചുമ്മാ അപ്ലൈ ചെയ്ത് അങ്ങനെ ഓഡിഷൻ ചെയ്ത് കിട്ടിയത്. നീത ഇതിനു മുമ്പ് അഭിനയിച്ച പൂമരം ആണെങ്കിലും കുംഫു മാസ്റ്റർ ആണെങ്കിലും കുറച്ചൊക്കെ നീതയുടെ പ്രായത്തിലുള്ളവർ അല്ലെ, കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിൽ നോക്കിയാൽ എല്ലാവരും സീനിയർ, നീതയുടെ ഇപ്പം പ്രൊഫഷണൽ വൈസ് എല്ലാവരും സീനിയേഴ്സ് ആണ്. അപ്പോൾ അവരോടൊപ്പം ഉള്ള അത് കൂടുതൽ ചലഞ്ചിങ് ആയിരുന്നു, അത് കുറച്ചുകൂടെ കംഫർട്ട് ആയിരുന്നു അങ്ങനെയുള്ളവരുടെ കൂടെ അങ്ങനെ അഭിനയിക്കാൻ? ലൈക്ക് ഐ സെഡ്, ഞാൻ മൂവിയിൽ വരുമ്പോൾ പൂമരത്തിൽ വരുമ്പോൾ എനിക്ക് എങ്ങനെയാണിത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യുന്നത് ശരിയാവുമോ, അഭിനയം പഠിച്ചിട്ടില്ല ഞാൻ, അപ്പോൾ ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്താൽ അത് ശരിയാവുമോ എന്നുള്ളതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വിത്ത് ടൈം ഞാൻ പഠിച്ചു മനസ്സിലാക്കി. പക്ഷെ ആ സമയത്ത് കാര്യം ഈ ആക്ടേഴ്സൊക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പൊക്കെ ആയിരുന്നെങ്കിലും അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിക്കുന്നത്, ഓക്കെ, ഫൗണ്ടേഷൻ അവിടെ നിന്നാണ്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഓക്കെ. പക്ഷെ അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ തന്നെ നമ്മളെ ഒരു ഷോട്ടിലേക്ക് ദേ'ൽ ജസ്റ്റ് പുള്ള സെൻറ്റ് ടു ഇറ്റ്. നമ്മളത് നമ്മൾ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുക അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരില്ല. അവരാ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ അച്ഛനും മോളും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ ആണെങ്കിൽ ഐ ആക്ച്വലി ഫെൽറ്റ് ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക. എൻ്റെ ഒരു സ്ട്രിക്റ്റ് സ്റ്റേൺ അതോറിറ്റേറ്റീവ് അച്ഛൻ, ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയാണെന്നുള്ള ഫീൽ ആ ഷോട്ടിൽ സുരേഷ് സാർ ക്രിയേറ്റ് ചെയ്യും ആ ഫീൽ. അപ്പോൾ നമുക്കങ്ങനെ ഒരു ആക്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ എനിക്ക് അടുത്ത ഡയലോഗ് ഇത് പറയണം അങ്ങനെയൊന്നും ഫീൽ വരില്ല. അത് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാത്ത എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഐ വാസ് നോട്ട്, അതുവരെ ഡയലോഗ് മറക്കുമോ അയ്യോ മറന്നാൽ കൂടുതൽ ടേക്സ് പോവോ, പോയാൽ ഇവർക്ക് ബുദ്ധിമുട്ട് വരൂലേ, ഇത്രയും സീനിയേഴ്സാണ്, ഇപ്പോൾ ജോഷി സാർ ആണെങ്കിലും ഇത്ര ടേക്സൊക്കെ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോട്ടിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ തന്നെ ഒരു അച്ഛൻ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് സാർ ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ നാച്ചുറലി നമ്മളുടെ റെസ്പോൺസ് അങ്ങനെ തന്നെ ആവും. അപ്പോൾ ഐ ഡിൻ നോ വാട്ട് ടു എക്സ്പെക്ട്, പക്ഷേ സിറ്റുവേഷൻ സാറ് തന്നെ അങ്ങനെ കംഫർട്ടബിളായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അച്ഛനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത് ഇൻ ഷോർട്ട്. അതുപോലെ തന്നെ ഗോകുല് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഗോകുലൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു നിതയുടെ കൂടെ ആക്ട് ചെയ്യാനൊക്കെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട്, ഗോകുലിൻ്റെ കൂടെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഗോകുലിൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഓഫ് സ്ക്രീൻ ഞാൻ കൂടുതൽ ഗോകുലിനോട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പം മൂവിയിൽ എൻ്റെ സിബ്ലിംഗ് പോലെയാണ്, റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഇൻഫാക്ട് മോർ ഓഫ് എ സിബ്ലിംഗ് ഓഫ് സ്ക്രീൻ. മൂവിയിൽ എനിക്ക് അത്രയും ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഹി ഈസ് വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി സ്വീറ്റ് ഹ്യൂമൻ ബീങ്. മലയാള സിനിമയിൽ ഇങ്ങനെ അടുത്ത കാലത്ത് നമ്മൾ ഇതുപോലൊരു ലീഡ് റോള് ചെയ്യുന്നത് ഒരു ആക്ട്രസ്, ഒരു വില്ലത്തിയായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ട്രസ് വരുന്നത്, അത് അതെങ്ങനെയായിരുന്നു ആശാ ശരത് മാമിനോടൊക്കെ ഉള്ള? ആശാ ചേച്ചി ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് ഫസ്റ്റ് ടൈം. ആശാ ചേച്ചിയെ ഞാൻ ആദ്യമായിട്ടാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ഡെലിവർ ചെയ്യുന്ന പവറും ആറ്റിറ്റ്യൂഡും ഒക്കെ അത് മാച്ച് ചെയ്യാന്ന് പറയുന്നത് വാസന്റ് ഈസി. കാര്യം ഒരു വില്ലൻ്റെ റോളാണ് ചെയ്യുന്നതെങ്കിലും എൻ്റെ ഐ പി എസ് ഓഫീസർ അവിടെ താഴെ പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. എക്സെപ്ഷണൽ ആർട്ടിസ്റ്റ്, ആ നമുക്കിങ്ങനെ ആ ഈവൾ ഇത് എന്താ പറയുന്നത് ഡെവലിഷ് സാധനം ഫീൽ ചെയ്യും ആ ഷോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് മാച്ച് ചെയ്യാന്നുള്ളതൊക്കെ വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ ഷമ്മി തിലകൻ, ഷമ്മി സാറിൻ്റെ കൂടെയും മൈ ഗോഡ് ബ്രില്ലിയൻ്റ് ആക്ടേഴ്സ്. എനിക്ക് മോർ ദെൻ ഷെയറിങ് എ ഫ്രെയിം വിത്ത് ദെം ലേണിങ് എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ലൈക്ക് ഇൻ ഷോർട്ട് ജോഷി സാറിൻ്റെ ഈ പാപ്പൻ എന്ന് പറയുന്നത് സാറ് എനിക്ക് വേണ്ടി എനിക്കൊരു അഡ്മിഷൻ തന്നു സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. ക്രാഷ് കോഴ്സായിട്ട് ഞാൻ പഠിച്ചിറങ്ങി. എത്രത്തോളം പഠിച്ചു എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ. പിന്നെ ഇത് ഇപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ബോൾഡാണ്, ഒരെണ്ണത്തിൽ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ഒരാളാണ് പൂമരത്തിൽ. അപ്പം എന്തെങ്കിലും ഒരു പേടിയുണ്ടോ ടൈപ്പ് കാസ്റ്റ് ആയി പോകുമെന്ന്? എങ്ങനെ ഒരു ബോൾഡ് ഒരു വുമൺ അങ്ങനെയുള്ള രീതിയിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എടുത്തു എന്നുള്ളൂ. ഇപ്പോൾ ഒരു നാട്ടിൻപുറത്ത് കാരിയുടെ ഒരു ഇത് വന്നിരുന്നെങ്കിൽ, ഒരു വില്ലേജ് ടൈപ്പ് ഗേളിൻ്റെ വന്നിരുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞാനത് എടുത്തേനെ. അപ്പോൾ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് പേടിയൊന്നുമില്ല. വന്നതല്ലേ ഇഷ്ടപ്പെട്ടത്, ഇതായതുകൊണ്ട് ഇതെടുത്തു. ഇനി ഏതെങ്കിലും അല്ലെങ്കിൽ ചെയ്യണം. അതാ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നമ്മുടെ മലയാള സിനിമ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ കണ്ടതിൽ വെച്ച് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ?
എനിക്ക് ഇപ്പോൾ ഇത്രയും കാലം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഈ ടൈപ്പ് ചെയ്യണം ആ ടൈപ്പ് അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നൗ പാപ്പൻ കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പറഞ്ഞ പോലെ ഒരു വില്ലേജ് ഗോയിങ് ഗേൾ, നാട്ടിൻ പുറത്തുകാരിയുടെ റോള്, അല്ലെങ്കിൽ കുറച്ച് ഹാപ്പി ജോളി ഹാപ്പി ഗോ ലക്കി ക്യാരക്ടർ. ഇപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടാണല്ലോ ചെയ്തത്, അപ്പോൾ കുറച്ച് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ പോലെ കിട്ടിയാൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഡസൻ മീൻ നല്ല ഇപ്പോൾ സീരിയസ് ആണെങ്കിലും നല്ല ക്യാരക്ടർ വന്നാൽ ഞാൻ ചെയ്യും. ഇപ്പോൾ ആശ്വരത്ത് ഇതിൽ ചെയ്ത പോലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടോ? ഒരു ഓപ്പോസിറ്റ്? ഡെഫിനറ്റ്ലി, വൈ നോട്ട്, വൈ നെഗറ്റീവ്? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് ഇപ്പം നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ആവുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയാൽ, നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ, ദെൻ ഇറ്റ് ഓൺലി ഷോസ് ദറ്റ് വി ആർ കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ഡിഫറെൻ്റ് റോൾസ്. അത് നെഗറ്റീവ് ആണെങ്കിലും ചെയ്യും. നീത വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള സിനിമകളുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം നമുക്ക് പണ്ടൊരു വാണിഷ്നാഥ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള റോളുകളിൽ അവരെ മാത്രം നമ്മൾ കുറേ കാലം കണ്ടിരുന്നു. പിന്നെ അവർ കുറേ നാളായിട്ട് സ്ക്രീനിലില്ല. അപ്പം കിൽബില് പോലുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ എന്തുകൊണ്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ട് വരുന്നില്ല എന്ന്? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അതുപോലെ പറഞ്ഞാണ് മസ്റ്റ്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു മാർഷ്യൽ ആർട്സ് ഫോക്കസ്ഡ് മൂവിയാണ് ഷൈൻ സാറിൻ്റെ കുംഫു മാസ്റ്റർ. അപ്പോൾ ഐ തിങ്ക് ആ സ്പേസ് ഓക്യുപ്പൈ ആയി. ഇപ്പം ഈ സിനിമയിൽ കൂടുതൽ ഒരു ആക്ഷൻ സിനിമയിൽ 19 സ്ത്രീകൾ പ്രധാന കഥാപാത്രങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നെന്ന് അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയായിരുന്നു നിതയ്ക്ക്? അത് ഇങ്ങനെ എത്രത്തോളം കംഫർട്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഈ കൗണ്ടൊക്കെ സുരേഷ് സാർ കൗണ്ട് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത് തന്നെ. അങ്ങനെയല്ല, ഓരോ ക്യാരക്ടേഴ്സും അതിലാവശ്യമുള്ള ക്യാരക്ടറിൻ്റെ കൂടെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഒരു സിഗ്നിഫിക്കൻ റോൾ എല്ലാവർക്കും ഇതല്ലോ. എവറിബഡി ലീവ്സ് എ മാർക്ക്. ആരും വെറുതെ വന്ന് പോകുന്നില്ല. ആ ക്യാരക്ടർ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ ആ ഇൻറ്ററാക്ഷൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രയും പേരുണ്ടെന്നോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഓർക്കുന്നു പോലും ഉണ്ട് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്. പക്ഷെ മൂവി പ്രിവ്യൂ, ഇപ്പം ഞങ്ങൾ കുറച്ച് പേരെ സാർ പ്രിവ്യൂ കാണിച്ചു, അപ്പോഴാണ് ഓക്കെ ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒരു ഷോർട്ട് ഈവൻ ത്രൂ ഔട്ട് മൂവിയിൽ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ പ്രിവ്യൂ കാണുന്ന ദിവസം വരെ എനിക്ക് ഈ മൂവി എൻ്റെ തലയിൽ കൂടെ പോകുന്നില്ല. ആ ഷോർട്ട് ഓരോ ഷോർട്ടും എനിക്ക് എങ്ങനെ തരുന്നു അത് മാക്സിമം ബെസ്റ്റായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ. ചോദിക്കട്ടെ, അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയ്യോ ഈ സീൻ എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു, കാരണം ഇമോഷനും ഒരു ആക്ഷൻ ആ ഒക്കെ ബ്ലെൻഡായിരുന്നു നിതയുടെ ക്യാരക്ടർ. അപ്പം അതെങ്ങനെയാലും എപ്പോഴേലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് വന്നിട്ടില്ല. പക്ഷേ കുറച്ചും കൂടി ബെറ്ററാക്കണം ചില സീൻസ് എന്നുള്ള ഒരു ഫീൽ വന്നു. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് സാർ ഒരു പ്രാവശ്യം കൂടെ എടുത്തോട്ടെ, എനിക്ക് ഒരു വേറൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്യാനാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സീനും ഓ ഇത് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഫീല് ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപി സാർ അദ്ദേഹം എങ്ങനെയായിരുന്നു ഒരു ഇൻപുട്ടൊക്കെ തന്നുകൊണ്ടിരുന്നത് തിരിച്ച്? സുരേഷ് സാറ് എനിക്ക് കൂടുതലും സാറിൻ്റെ കൂടെ ഇൻട്രാക്ഷൻ ഷോർട്ടിൻ്റെ സമയത്താണ്. ഷോർട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ സാറ് വേറെ തിരക്കിലൊക്കെ പോകും. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ഷോട്ട് എൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. അതിൽ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഡയലോഗ് ചേഞ്ചസ് വന്നു. അപ്പോൾ ഓൾറെഡി സാറിൻ്റെ കൂടെ അത്രയും വലിയൊരു സീൻ ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു, അത് ശരിയാവുമോ, ബിക്കോസ് അത് പുൾ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് മൂവി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സ്ട്രെസ്സിൽ എനിക്ക് കുറച്ച് ഡയലോഗ്സ് ഇടയ്ക്ക് മറന്നുപോയ സിറ്റുവേഷൻ വന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഐ റിയലി ലോസ്റ്റ് ഇറ്റ്. എനിക്ക് ടെൻഷൻ വന്നു, സാറ് വെയിറ്റ് ചെയ്യല്ലേ, ഞാൻ ഇനിയൊരു ടേക്ക് പോകണ്ടേന്ന്. അപ്പോൾ പക്ഷേ അപ്പോൾ സാറ് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. പിന്നെ നമ്മളുടെ ഓരോ നിപ്പും തിരിയലും ഒക്കെ സാറ് പോലീസ് ഓഫീസറിൻ്റെ എന്താ ഐക്കോണിക് ക്യാരക്ടർ ചെയ്ത ആളല്ലേ. അപ്പോൾ സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് ചിലപ്പോൾ ശരി. അതുപോലെ വിജയരാഘവൻ സാറും അത് ഇങ്ങനെ ഈ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ നിന്നാൽ നമുക്ക് എളുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ത്രൂ ഔട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജോഷി സാർ എപ്പോഴേലും ഒന്ന് ചൂടാവും മുഖം മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ജോഷി സാർ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ജോഷി സാറ് ജസ്റ്റ് എന്താ പറയുക, നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യും. സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സാറ് വർക്ക് ചെയ്യുന്ന എല്ലാം എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഒരു ബേസിക് ഞാനും അങ്ങനെ പറയാണ്ട് തന്നെ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും സാറ് സാറിന് ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല, സാറ് എൻ്റെ ഇൻഎക്സ്പീരിയൻസ് ഭയങ്കര കൺസിഡറേറ്റ് ആയിരുന്നു. ചില സീൻസൊക്കെ സാറ് വന്ന് നിന്നെ കാണിച്ച് തന്നിട്ടുണ്ട്, ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം എന്ന്.
അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. ഐ മീൻ ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടർ നമുക്ക് വന്നിട്ട് എൻ്റെ ഇൻഎക്സ്പീരിയൻസ് മനസ്സിലാക്കി എന്നെ കംഫർട്ടബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതുപോലെ കുറേ പ്രാവശ്യമൊക്കെ സാറിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും അഭിലാഷ് ജോഷി ക്രിയേറ്റീവ് ഡയറക്ടർ, അപ്പോൾ അഭി വന്നിട്ട് പറഞ്ഞുതരും ഇത് ഇങ്ങനെ കുറച്ചും കൂടി യു കെൻ ഡു ഇറ്റ് നാച്ചുറലി, അങ്ങനെ വന്ന് പറഞ്ഞു തന്നു. സ്ക്രിപ്റ്റ് കൈ തന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നില്ലേ കോൺഫിഡൻ്റ് ആണെങ്കിൽ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് ഈ കാര്യം നറേറ്റൊക്കെ എനിക്ക് ഷാൻ ചെയ്തു തന്നെങ്കിലും പ്രിവ്യൂ കാണുന്നവരെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് എൻ്റെ ക്യാരക്ടറിന് ഇത്രയും വെയിറ്റേജ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് മൂവിയിലുണ്ടെന്ന് ഞാൻ ഫുൾ പ്രിവ്യൂ കാണുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. ലൈക്ക് ഐ സെഡ്, ഞാൻ അത് ചിന്തിച്ചിട്ടല്ല ഞാൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സാറ് അന്ന് അത് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. കോൺഫിഡൻസ് ആണെങ്കിൽ ചെയ്താൽ മതി, ബിക്കോസ് ഇത് ഈ ക്യാരക്ടർ ലൂസായി കഴിഞ്ഞാൽ മൂവി എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഫുൾ മൂവി കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ അത് മനസ്സിലാവുന്നത്. അന്ന് കുംഫു മാസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ ഇടിയുടെ ഒക്കെ ബലം ഈ സിനിമയിൽ ഉണ്ടാവുന്നുണ്ടോ? കിട്ടിയോ അതിൻ്റെ പൂമരം തൊട്ട് ഞാൻ ഇടുന്ന ഒരു ജെനുവൻ ആൻഡ് സിൻസിയർ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ മീൻ ഐ ഓൾവേസ് ബിലീവ് ഇൻ വർക്കിംഗ് ഹാർഡ്. നമ്മൾ നമ്മളുടെ 100% ജെനുവൻലി കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴെങ്കിലും ദൈവം തരും എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടതിൻ്റെ റിസൾട്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ കാണുമ്പോഴും വൈഡ് ഡ്രസ്സ് അല്ലെങ്കിൽ വളരെ ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഇവിടെ പറയണ്ടായിരുന്നു, എൻ്റെ അമ്മ എപ്പോഴും പറയും എപ്പോൾ നോക്കിയാലും വൈറ്റും ഇതൊക്കെ ഇടുള്ളൂ ലൈറ്റ് കളേഴ്സ്. അത് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയാണ്. വൈറ്റ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. പിന്നെ ഈ ഗ്രേ സട്ടിൽ കളേഴ്സാണ്, പേസ്റ്റൽ ആൻഡ് സട്ടിൽ കളേഴ്സാണ് എനിക്കിഷ്ടം. പിന്നെയും ബ്രൈറ്റൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സിസ്റ്ററിൻ്റെ കളക്ഷനാണ്, ഞാനായിട്ട് ചൂസ് ചെയ്യില്ല. പിന്നെ പീസ്ഫുൾ, ആർക്കാ പീസ് ഇഷ്ടമില്ലാത്തത്? ലൈഫിൽ എനിക്ക് പലയിടത്തും കേട്ടു ഇത് പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് എൻ്റെ ഓൺ സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പീസാണ്. നത്തിങ് എൽസ് മാറ്റേഴ്സ് ടു മീ. എനിക്ക് എന്താണോ സമാധാനം തരാം അത് മാത്രം എനിക്ക് മതി ലൈഫിൽ. അപ്പോൾ ഐ തിങ്ക് നമ്മൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഐ ഗിവ് എ ലോട്ട് ഓഫ് വാല്യൂ ടു മൈ പീസ് ഓഫ് മൈൻഡ്. വളരെ കാം ആയിട്ടുള്ള ഒരാളാണോ അതോ ഷോർട്ട് ടെമ്പേർഡ് ആണ്? കാം, ഞാൻ കാം ആണ്, ഭയങ്കര കാം ആണ്. പക്ഷേ ഇൻജസ്റ്റിസ് കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് എനിക്ക് കുഴപ്പമില്ല, പോട്ടെ വിട്ടുകളയാം എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഒപ്പീനിയനേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു തെറ്റ്, എന്തെങ്കിലും ഇൻജസ്റ്റിസ് സൊസൈറ്റിയിൽ കണ്ടാൽ ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് മീ, ഞാൻ ആരുടെയും ലൈഫിൽ പോയി ഇൻറ്റർഫിയർ ചെയ്യാറില്ല. പക്ഷേ ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും രീതിയിൽ ഞാനൊരു പാർട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയും, ഞാൻ അത് റിയാക്റ്റും ചെയ്യും. അങ്ങനെ എപ്പോഴെങ്കിലും റിയാക്ട് ചെയ്ത് അങ്ങനെ ഇൻസിഡൻസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഓഫ് ദി ടോപ്പ് ഓഫ് മൈ ഹെഡ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ പൊതുവെ പലയിടത്തും അങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കണ്ട ബോൾഡ്നെസ് ഒക്കെ ശരിക്കും ഇതിലുള്ളത് തന്നെയാണ് അല്ലേ സിനിമകളിൽ? അങ്ങനെ ഐ ഡോണ്ട് നോ, ഐ ഷുഡ്ന്റ് ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. പക്ഷേ ഞാൻ ഐ ഹാവ് വെരി സ്ട്രോങ് ഒപ്പീനിയൻസ് അബൌട്ട് വാട്ട് ഐ വോണ്ട് ആൻഡ് തെറ്റ് കണ്ടാലും ഞാൻ റിയാക്ട് ചെയ്യും. സിനിമയെ പുറത്തു നിന്ന് കണ്ടിട്ട് ഇപ്പൊ അകത്തേക്ക് വന്നപ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? മീൻസ് ഇല്ല, അത് അതെങ്ങനെയാണ് സിനിമ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാണ്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇത് എങ്ങനെയാണ് സിനിമ എന്ന് മനസ്സിലാക്കി വരുന്നത്. അല്ലാണ്ട് വ്യത്യാസങ്ങളില്ല, എക്സ്പെക്റ്റേഷൻസ് ഇല്ലാണ്ടാണ് വന്നത്, പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പം നിതയുടെ ഈ പാപ്പനിലെ വിജയം പോലെ തന്നെ ഇനി മുന്നോട്ടും വിജയങ്ങൾ മാത്രം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.